ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മത്തങ്ങയാണ് ചെറുതാരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം പി എന്നും പറയും ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് തിളച്ച് വേവിട്ട് ഇനി ഇതിൻ്റെ അരപ്പ് നമുക്ക് നോക്കാം ഇതിൻ്റെ അപ്പം തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം തങ്ങ വന്നിട്ടുണ്ട് നമുക്കിനി അരച്ചു വച്ചിട്ടുള്ള അരപ്പിനെ ഇനി ഈ മത്തങ്ങയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത് കണക്കാക്കി നിങ്ങൾ ഒഴിച്ച് കലക്കിയെടുത്തോളണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ചോളണം ഒഴിച്ച് കലക്കിയെടുത്തിട്ടുണ്ട് ഇത് തിളയ്ക്കാൻ പാടില്ല പതഞ്ഞു വരെയാണ് ചെയ്യേണ്ടത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചോറിന് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇത് തൈരാണ് ഇനി ഇത് കുറച്ച് തൈര് കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിലധികം പുളിയില്ലാത്ത തൈരാണ് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എല്ലാം കൂടി ഒന്ന് കലക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇവിടെ ശകലം മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ചട്ടി വെച്ച് ശാലം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ശാലം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ശലം കറിവേപ്പിലോടി ഇട്ട് കൊടുക്കാം ഇനി താളിപ്പിനെ എടുത്ത് കറിയിലിട്ട് ഒഴിക്കാം ചോറ് ഒഴിക്കാൻ നല്ലൊരു കറിയാണ് വേറെ ഒരു കറിയില്ലെങ്കിൽ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ